ഹലോ നമസ്തേ, എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സ്കിൻ കെയർ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഹോസ്റ്റലൊക്കെ പോയിട്ട് ആകെ ഒരു സൺഡേ ആണ് വീട്ടിലുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും സ്കിൻ കെയർ ഒന്നും ചെയ്യില്ല. നമ്മൾ ഡെയിലി വേസ് ചെയ്യുന്ന ഫേസ് വാഷ്, ടോണിങ്, പിന്നെ മോയ്സ്ചറൈസിങ് അതൊന്നുമല്ല. അതൊക്കെ നമ്മൾ ഡെയിലിയിൽ ചെയ്യുന്ന ഒരു ബേസിക് സ്കിൻ കെയർ റൂട്ടീനാണ്. അതല്ലാതെ നമ്മൾ ഈ ടാൻഡ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഈ വെയിലൊക്കെ കൊണ്ട് പോകുന്നതല്ലേ, എത്ര സൺസ്ക്രീൻ യൂസ് ചെയ്താലും ചെറിയൊരു കരുവാളിപ്പൊക്കെ ഫേസിൽ കാണും. പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്ത് വീട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും എൻ്റെ പൊട്ടുപോയി എന്തെങ്കിലുമൊക്കെ ഒരു സംഭവ വികാസങ്ങളൊക്കെ ഫേസിൽ സംഭവിക്കും, സ്വാഭാവികം. പ്രത്യേകിച്ച് ഒരു ആക്നി പ്രോൺ സ്കിൻ ടൈപ്പുള്ള ഒരാളായതുകൊണ്ട് പിന്നെ പറയേ വേണ്ട. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്ന ഒരു ചെറിയ സ്കിൻ കെയർ ആണ് കാണിക്കുന്നത്. ബേസിക്കലി ഇത് ഞാൻ കൺസേൺ കൊടുത്തേക്കുന്നത് സൺ ടാൻ ആണ്. കാരണം വെയിലുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ ഈ വിൻഡോ സൈഡിൽ ഇരിക്കുകയുള്ളൂ യാത്ര ചെയ്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് എന്താ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് ഇരിക്കുകയുള്ളൂ. എത്ര വെയിലാന്ന് പറഞ്ഞാലും കരിഞ്ഞുണങ്ങിയാണെങ്കിലും സഹിച്ച് കടിച്ച് പിടിച്ച് ചെവിയിൽ ഇയർഫോണും വെച്ചിട്ട് അങ്ങ് പാട്ട് കേട്ടിരുന്നോളും. എന്നാലും വിൻഡോ താഴ്ത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഫേസിൽ ഭയങ്കര ടാനായിട്ടായിരിക്കും വീട്ടിലോട്ട് കയറി വരുന്നത്. അപ്പം ഇതൊരു പ്രത്യേക മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ഒരു ഈ ഒരു സ്കിൻ കെയർ കാണിക്കുന്നത്. ഇതിലൊരു സ്ക്രബ് ഉണ്ട്, കൂടാതെ ഒരു പാക്കും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലത്തെ രീതിയിലല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ ഒട്ടും മിസ്സാക്കാതെ, സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സൺ ടാൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമുണ്ട്. അപ്പോൾ അത് നമ്മൾ മിസ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പാക്ക് കാണിക്കുന്നതിന് മുന്നേ ഈ ഒരു പ്രൊഡക്റ്റ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ വാങ്ങിച്ചിരുന്ന സൺസ്ക്രീൻ പ്ലമ്മിൻ്റെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഞാനിത് ട്രെൽ ആപ്പിൽ നിന്നായിരുന്നു വാങ്ങിച്ചത്. കാരണം എനിക്ക് ഇത് നല്ല ഓഫറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്തിട്ടാണ് ട്രെൽ ആപ്പിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. സാധാരണ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു 50+ SPF 50+ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 50+ അല്ല, SPF 50 PA++, അതാണ് സാധാരണഗതിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ SPF 35 ഉള്ളൂ. 35 PA++ ഗ്രീൻ ടീ ഡേ ലൈറ്റ് സൺസ്ക്രീൻ ജെൽ ആണ്. അപ്പം സാധാരണ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ് നമ്മുടെ ഫേസിലുണ്ടാവും. അതൊരു ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമായതൊരു കാര്യമാണല്ലേ. മാത്രമല്ല ചില ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പാച്ചി പാച്ചി ലുക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു വരിക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് മിനിമൈസ് ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഈ പ്ലമ്മിൻ്റെ ഈ SPF 35 PA++ സൺസ്ക്രീൻ ഡേ ലൈറ്റ് ജെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുള്ളത് ട്രെൽ ആപ്പിൽ നിന്ന് ഞാൻ എനിക്കൊരു ഓഫർ കിട്ടിയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കൺസിസ്റ്റൻസിയാണ്. എനിക്ക് അതിപ്പോൾ എടുക്കാനൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു പ്ലമ്മിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഞാൻ 35 SPF 35 കാര്യം എന്താ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം, ഇന്ന് കൺസിസ്റ്റൻസി കാണിച്ചു തരാം കേട്ടോ. ഞാൻ പൂരിയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. നമ്മൾ ഇത്ര അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമ്മുടെ സ്കിന്നിലൊരു ലെയർ പോലെ ഇരുന്നോളും. പിന്നെ സൺസ്ക്രീൻ എപ്പോഴും യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്ത് പോകാൻ പാടില്ല. എപ്പോഴൊരു ലെയർ പോലെ സ്കിന്നിൻ്റെ മേളിൽ അതിങ്ങനെ ഉണ്ടാവണം. അപ്പം നമ്മൾ എത്ര സൺ ടാൻ മാറാനുള്ള എത്ര സ്കിൻ കെയർ ചെയ്താലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നതെങ്കിൽ വീണ്ടും സൺ ടാൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ, ഞാനിപ്പോൾ ടാൻ മാറുന്നതിൻ്റെ ഒരു എന്താണ് സ്കിൻ കെയർ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ എന്തായാലും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കേണ്ട ഒരു സാധനമാണ് ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്ലം നമുക്ക് ഞാൻ പ്ലമ്മിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. SPF 35 ആയിട്ട് പോലും എൻ്റെ സ്കിന്നിനെ നല്ല രീതിയിൽ സൺ ടാനിൽ നിന്ന് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രെൽ ആപ്പിൽ നിന്ന് എനിക്ക് ഇത് ഡിസ്കൗണ്ടോടുകൂടിയാണ് കിട്ടിയത്. ഓഫർ ഉണ്ടായിരുന്നു, ഞാൻ കൂപ്പൺ അപ്ലൈ ചെയ്തിട്ടാണ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കൂപ്പൺ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ട്രെൽ ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ സൈഡിൽ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ മാത്രമല്ല
ഈ ട്രെല്ല ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ആണ്. നമുക്ക് വേറെ ആപ്ലിക്കേഷൻസിൽ നമുക്ക് ഡെലിവറി ചാർജ് എക്സ്ട്രാ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ട്രെല്ല ആപ്പിൽ നിന്ന് നമ്മൾ ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് വാങ്ങിച്ചാലും നമുക്ക് ഫ്രീ ഡെലിവറി ആയിരിക്കും. പിന്നെ ഒരുപാട് ഓഫേഴ്സൊക്കെ അതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിലൊരു ഡബിൾ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമുക്കിത് ഓൺലൈൻ പർച്ചേസ് ആയിട്ട് യൂസ് ചെയ്യാം, ഒരു ആപ്പായിട്ട് യൂസ് ചെയ്യാം. കൂടാതെ തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാൻ, ഇപ്പം ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിനകത്ത് ഇടാവുന്നതുമാണ്. സോ ഞാൻ ഇതിൻ്റെ കൂപ്പൺ കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നല്ലൊരു സൺസ്ക്രീൻ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലമ്മിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ ട്രെല്ല് ആപ്പിലൂടെ ഓഫറോടുകൂടിയും കൂപ്പൺ അപ്ലൈ ചെയ്തിട്ടും വാങ്ങാവുന്നതാണ്. സൺസ്ക്രീനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൺ ടാൻ മാറാനുള്ള സ്കിൻ കെയർ വീഡിയോ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശച്ചട്ടി എടുത്തിട്ടുണ്ട്. ദോശ ചുടാനല്ല കേട്ടോ, നമുക്കൊരു വിസ്തീർണമുള്ളൊരു പാത്രം വേണം. നമുക്ക് ഈ ഒരു ചെറുപയർ ഒന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ചെറുപയർ ഇങ്ങനെ വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പുറം ഭാഗം മാത്രം ചെറിയൊരു ഡാർക്ക് ബ്രൗൺ ആ ഒരു കളറിൽ വന്നാൽ മതി, ഒരുപാട് കരിഞ്ഞു പോകണ്ട. അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്, ഇതിപ്പോൾ ഒരു കുക്കിംഗ് ചാനൽ പോലെ ആയിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് കുറച്ച് എടുത്താൽ മതി കേട്ടോ ചെറുപയർ, നമ്മൾ ആവശ്യാനുസരണം എടുത്താൽ മതി. പിന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം, അതുകൊണ്ട് ഒരുപാട് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മളിതൊരു അരിപ്പ വെച്ച് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൗഡർ നമുക്ക് ഫേസിലേക്കും മറ്റേ കുറച്ച് വലിയ ഗ്രാനുവൽസ് ഉള്ളതില്ലേ ഈ അരിപ്പയുടെ അകത്തിരിക്കുന്നത്, അത് നമുക്ക് ഫേസ് അല്ലാതെ തന്നെ നമ്മുടെ ഡ്രൈ ഏരിയാസ്, നമ്മുടെ കാല്, കൈമുട്ട്, മുട്ട് അവിടെയൊക്കെ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലുള്ള ഈ ഒരു പൊടി, നമ്മുടെ അരിച്ചെടുത്ത പൊടിക്കകത്ത് കുറച്ച് പാലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ പാല് യൂസ് ചെയ്യരുത്, എൻ്റെ ഓയിലി സ്കിന്നാണെങ്കിലും എനിക്ക് പാല് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫേസ് നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പാലെടുത്തേക്കുന്നത്. അല്ലാത്തവർ എന്താ കേർഡ് എടുക്കണം, അതായത് തൈരെടുക്കണം. എൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് ഒന്നും തോന്നരുത്, നൈറ്റിയാണ്, പക്ഷേ എനിക്ക് ഇതുപോലുള്ള ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഡ്രസ്സാണ് കംഫർട്ടബിൾ. വീട്ടിൽ ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടേക്കുന്നത്. സോ അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അപ്പോൾ ഞാനിത് ഫേസിൽ വളരെ പതുക്കെ, നമ്മൾ കുറച്ച് ഞാനിത് ഫാസ്റ്റായിട്ട് കാണിക്കാത്തതിൻ്റെ കാരണം അതാണ്. നമ്മൾ ചെറുപയർ ഗ്രാനുൾസ് ചെറുതാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് പതുക്കെ വേണം സ്ക്രബ് ചെയ്യാൻ, അല്ലെങ്കിൽ ആക്റ്റീവ് ആക്നിയൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ഔട്ടായിട്ട് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. സോ പതുക്കെ സ്ക്രബ് ചെയ്യുക. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ക്രബാണിത്, പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നത് കൊണ്ട് നല്ല എഫക്റ്റീവാണ്. അപ്പോൾ ഞാനത് കുറച്ച് നേരം ഫേസിൽ വെക്കും. ബേസിക്കലി സ്ക്രബ് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് പാലും ചെറുപയർ പൊടിയും ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഞാനിപ്പോൾ സ്ക്രബ് ചെയ്യുന്നതല്ല, ജസ്റ്റ് ആ ഒരു പൊടി എത്രത്തോളം ഉണങ്ങിയെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആക്കുന്ന കേട്ടോ. അത് ഞാനിങ്ങനെ നല്ല അമൃത്തി സ്ക്രബ് ചെയ്യുമൊന്നും അല്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് കഴുകുക. ഫേസ് വാഷ് യൂസ് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മുടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഈ സ്ക്രബിൻ്റെ പാക്കില്ലേ, അതിലേക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങളൂടെ ചേർക്കാൻ പോവാണ്. എന്തിനാ, ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്നാൽ ഞാൻ തന്നെ പറയാം, ഇത് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തതാണ്, കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ ജ്യൂസ് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ആ ഒരു ജ്യൂസ് ഫുൾ എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തോ, നമുക്ക് ഒരു നല്ല ബ്ലീച്ചിങ് ഏജൻറ്റാണ് ഈ പൊട്ടറ്റോയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റാണ് ഈ ലെമൺ. ചിലർക്ക് ലെമൺ പിടിക്കില്ല, സോ അവർ അത് സ്കിപ്പ് ചെയ്യണം. കാരണം ഫേസ് സെൻസിറ്റീവ് ആണെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യരുത്. അപ്പോൾ ഞാനൊരു ലെമണിൻ്റെ ഇത്രേ എടുത്തിട്ടുള്ളൂ, ബാക്കി അതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പം ഇത് മൂന്നും കൂടെ യോജിപ്പിക്കുക. ഇത് ഡയറക്റ്റ്ലി ഫേസിലേക്ക് ഇടാം, പക്ഷേ എനിക്ക് ഒരു ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് വേറൊരു സംഭവം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മുൾട്ടാണിമിട്ടിയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രാൻഡാണ് ബെഞ്ചാരാസ്. അപ്പോൾ അതിൻ്റെ മുൾട്ടാണിമിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് റെഗുലർ ബേസിൽ ഒരു 7 ദിവസമൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഭയങ്കര എഫക്റ്റീവാണ് എൻ്റെ ഫേസിൽ. അപ്പം ഞാൻ അതാണ് ഇതിനകത്തേക്ക് ഇട്ടേക്കുന്നത്.
അപ്പം ഞാനങ്ങനെ ഫേസ് പാക്ക് ഡെയിലി ബേസിൽ ഇടാറില്ല കേട്ടോ, ചിലപ്പോഴൊക്കെ അങ്ങനെ ഇടാറുണ്ട്. അപ്പം ഇപ്പം ഈയിടെയായിട്ട് ഇടാറില്ല, അപ്പം ഇങ്ങനെ ആഴ്ചയിലൊക്കെ വന്നിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ്ലി ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിനൊരു തെളിമ ഉണ്ടായിരിക്കും, കാരണം ആ ഒരു ഡെഡ് സ്കിൻസൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പാക്ക് ഇടുന്നത് പോലെ തന്നെ ഇടുക, ഇതിൽ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇടുക, ഉണങ്ങുമ്പം അത് കഴുകിക്കളയുക. ഫേസ് വാഷ് യൂസ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് പാക്ക് യൂസ് ചെയ്തതിന് ശേഷമാണ് ഞാനിവിടെ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. സ്ക്രബ് യൂസ് ചെയ്തതിന് ശേഷം ഞാനങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അറ്റ് ലാസ്റ്റ് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തേക്കണം. അപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഫേസിലെ പാടും ഡാർക്ക് സർക്കിൾസും നിങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തോളുക. ഞാൻ ഒരു ടാൻ പോകുന്നതിൻ്റെ ഇതാണ് കാണിച്ചേക്കുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടൊരു പാക്കാണിത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു സ്കിൻ കെയർ വീഡിയോ കാണിക്കുന്നതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ടാൻ മാറുന്നതിൻ്റെ ഒരു സ്കിൻ കെയർ സംഭവം നമ്മൾ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിങ്ങനെ കുറേ നാളത്തേക്ക് നമുക്കത് എഫക്റ്റീവായി നിൽക്കില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് ബാക്ക് ടു നോർമൽ ആകും. നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ പറയേ വേണ്ട. സോ ബേസിക് സ്കിൻ കെയർ റൂട്ടീൻ, അതായത് ഫേസിലെ ക്ലെൻസർ യൂസ് ചെയ്യുന്നതും ടോൺ ചെയ്യുന്നതും അതുപോലെ തന്നെ മോയ്സ്ചറൈസർ ചെയ്യുന്നതും, അറ്റ്ലീസ്റ്റ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നതെങ്കിലും കുറച്ച് കൃത്യമാക്കി കൊണ്ടുപോകാൻ നോക്കുക, പ്രത്യേകിച്ച് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും വന്നിട്ട് കമൻറ്റ് കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.